ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുമായ 10 ചോദ്യങ്ങളും അതിലെ ഡിസ്ക്രിപ്ഷൻ അതിന്റെ ഓപ്ഷൻസിൽ വരുന്ന ബാക്കിയുള്ള പോയിന്റുകളുടെ വിവരണം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം. ഓപ്ഷൻ എ കാർട്ടോസാറ്റ് 1, ഓപ്ഷൻ ബി മെറ്റ്സാറ്റ് 1, ഓപ്ഷൻ സി റിസാറ്റ് 1, ഓപ്ഷൻ ഡി ഓഷ്യൻസാറ്റ് 1. നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും പ്രത്യേകതകൾ പഠിക്കാം. ആദ്യം ഇതിന്റെ ശരിയായ ഉത്തരം നോക്കാം. ശരിയായ ഉത്തരമാണ് ഓപ്ഷൻ സി റിസാറ്റ് 1. റിസാറ്റ് 1 ആണ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം. ഇതിൽ കാർട്ടോസാറ്റ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 1. മെറ്റ്സാറ്റ് 1 കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മെറ്റ്സാറ്റ് 1 കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാർട്ടോസാറ്റ് 1 ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നെ ഓഷ്യൻസാറ്റ് എന്നതിന്റെ പേരിൽ തന്നെയുണ്ട്, കടലിന്റെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഓഷ്യൻസാറ്റ്. അപ്പൊ നമ്മൾ പഠിച്ചു ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജ് ഉപഗ്രഹമാണ് റിസാറ്റ് 1. അതിൽ തന്നെ കാർട്ടോസാറ്റ് 1 ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മെറ്റ്സാറ്റ് 1 കാലാവസ്ഥ ഉപഗ്രഹമാണ്. ഓഷ്യൻസാറ്റ് 1 കടലിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹമാണ്. അടുത്ത ചോദ്യം ഇതാണ്, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണെന്ന് ചോദ്യം. 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ വിറ്റാമിൻ എ, ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി, ഓപ്ഷൻ സി വിറ്റാമിൻ കെ, ഓപ്ഷൻ ഇ ഓപ്ഷൻ ഡി വിറ്റാമിൻ ഇ. ഇതിൽ ശരിയായ ഉത്തരം പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരമാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇയുടെ മറ്റു രണ്ട് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ മുട്ടയുടെ മഞ്ഞയിൽ ധാരാളമായി കാണുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. അത് കൂടാതെ തന്നെ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനും വിറ്റാമിൻ ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നതും ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതുമായ വിറ്റാമിൻ ഇ ആണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ. പിന്നെ മറ്റു വിറ്റാമിനുകളുടെ പ്രത്യേകതകൾ പഠിക്കാം. വിറ്റാമിൻ കെ എന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. കൊയാഗുലേഷൻ വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അതും വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലമാണ് രക്തസ്രാവം മുതലായ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. രക്തസ്രാവം ഉണ്ടാകുന്നതിന്റെ കാരണമായിട്ടുള്ളത് വിറ്റാമിൻ കെയുടെ അപര്യാപ്തത ആണ്. വിറ്റാമിൻ ഡി, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ കിട്ടുന്ന വിറ്റാമിൻ ആയതുകൊണ്ട് തന്നെ പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിൻ ഏതാണെന്ന് പി എസ് സി പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരവും വിറ്റാമിൻ ഡി ആണ്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്തതും സൂര്യനിൽ നിന്ന് ലഭിക്കുന്നതുമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ എ കണ്ണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. സീറോഫ്താൽമിയ, നിശാബ്ദത എന്നീ പല അസുഖങ്ങൾക്കും കാരണമായിട്ടുള്ളത് വിറ്റാമിൻ എയുടെ അപര്യാപ്തതയാണ്. അടുത്ത ചോദ്യം, എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഗുജറാത്ത്, ബി മഹാരാഷ്ട്ര, സി ആന്ധ്രാപ്രദേശ്, ഡി തമിഴ്നാട്. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. എണ്ണൂർ, തൂത്തുക്കുടി, ചെന്നൈ തുറമുഖങ്ങളൊക്കെ ഈ മൂന്ന് തുറമുഖങ്ങളും ലൊക്കേറ്റ് ചെയ്യുന്നിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുടെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് തമിഴ്നാടാണ്. ആന്ധ്രാപ്രദേശ് സ്ഥിതി ചെയ്യുന്ന തുറമുഖം എല്ലാവർക്കും അറിയാമായിരിക്കും, വിശാഖപട്ടണം. വിശാഖപട്ടണം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, നവഷേവ തുടങ്ങിയ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഗുജറാത്തിലാണ് പ്രസിദ്ധമായ കാൺഡ്ല തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്താണ്. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അതുപോലെ തന്നെ മൂന്ന് തുറമുഖങ്ങൾ, ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണം സ്ഥിതി ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ നവി മുംബൈ, നവഷേവ, ഗുജറാത്തിൽ കാൺഡ്ല തുറമുഖങ്ങളാണ് നമ്മുടെ തുറമുഖങ്ങളെ കുറിച്ചുള്ള ഏകദേശ വിവരം. അടുത്ത ചോദ്യം ഇതാണ്,
ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി. ഓപ്ഷൻ എ കോൺവാലിസ്, ഓപ്ഷൻ ബി കാനി, ഓപ്ഷൻ സി വെല്ലസ്ലി, ഓപ്ഷൻ സി ഡി ഡൽഹൌസി. ഇതിൽ ഇതിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ കോൺവാലിസ്. കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരാണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കോൺവാലിസ് പ്രഭുവാണ്. കാനി പ്രഭുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇന്ത്യൻ ശിക്ഷാ നിയമം പാസാക്കിയത് കാനി പ്രഭുവാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം പാസാക്കിയത് കാനി പ്രഭുവാണ്. വെല്ലസ്ലിയുടേത് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭുവാണ്. ഡൽഹൌസിയുടെ പ്രത്യേകത നമുക്കറിയാം, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസിയാണ്. അതുപോലെ തന്നെ ടെലിഗ്രാഫൊക്കെ ആദ്യമായി കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ്. ദത്താവകാശ നിരോധന നിയമം, ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്ന പ്രഭു ഡൽഹൌസിയാണ്. ദത്താവകാശം കൊണ്ടുവന്നത് ഡൽഹൌസിയാണ്. അത് നിയമം പിൻവലിച്ചത് കാനി പ്രഭുവാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് ഓർമ്മിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ്, ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് എ പി ജെ അബ്ദുൽ കലാം. എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അബ്ദുൽ കലാം, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസി തോമസ്. പിന്നെ ഇത് ഹോമി ജെ ബാബ, ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവാണ് ഹോമി ജെ ബാബ. ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവാണ് ഹോമി ജെ ബാബ. രാജരമണ്ണ, ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ്, ഇന്ത്യയുടെ ആറ്റം ബോംബിന്റെ പിതാവാണ് രാജരമണ്ണ. വിക്രം സാരാഭായ്, ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ്, ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവാണ് വിക്രം സാരാഭായ്. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എ പി ജെ അബ്ദുൽ കലാം, ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ് ഹോമി ജെ ബാബ, ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ് രാജരമണ്ണ, ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായ്. അടുത്ത ചോദ്യം, ലോക ലഹരി വിരുദ്ധ ദിനം, ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എപ്പോ? ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം എന്ന് ഓർമ്മിക്കുക. നമുക്ക് ഇവിടെ ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ പ്രത്യേകതകൾ കൂടി പഠിക്കാം. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂൺ 28 ലോക ദാരിദ്ര്യ നിർമാർജന ദിനം. ദാരിദ്ര്യ നിർമാർജന ദിനമാണ് ജൂൺ 28. ജൂൺ 14 വരുന്നത് രക്തദാന ദിനം. രക്തദാന ദിനമാണ് ജൂൺ 14 വരുന്നത്. ജൂൺ 5 പരിസ്ഥിതി ദിനം, ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം, ജൂൺ 28 ലോക ദാരിദ്ര്യ നിർമാർജന ദിനം, ജൂൺ 14 അഖിലേന്ത്യ രക്തദാന ദിനമാണ് ജൂൺ 14. ഈ 4 ദിവസങ്ങളുടെ പ്രത്യേകത ഓർമ്മിച്ചു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്, മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ്? മുദ്രാരാക്ഷസം എന്ന കൃതി ആരുടേതാണ്? ഓപ്ഷൻ എ വിശാഖദത്തൻ, ബി ദണ്ഡി, സി അമരസിംഹൻ, ഡി ഭവഭൂതി. ഇതിൽ ശരിയായ ഉത്തരം വിശാഖദത്തനാണ്. മുദ്രാരാക്ഷസത്തിന്റെ കർത്താവ് വിശാഖദത്തനാണ്. ദണ്ഡിയുടെ പുസ്തകം നമുക്ക് പഠിക്കാം. ദശകുമാരചരിതം ആരെഴുതിയതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദണ്ഡിയുടെ പുസ്തകമാണ്. ദശകുമാരചരിതം ദണ്ഡിയുടെ പുസ്തകമാണ്. അമരസിംഹന്റേത് അമരകോശം. അമരകോശം ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ അമരസിംഹന്റേത്. ഭവഭൂതിയുടെ പുസ്തകമാണ് ഉത്തരരാമചരിതം. മാലതി മാധവ ഉത്തരരാമചരിതവും മാലതി മാധവും ഭവഭൂതിയുടെ പുസ്തകമാണ്. ഈ മുദ്രാരാക്ഷസം എഴുതിയത് വിശാഖദത്തനാണ്. ദണ്ഡിയുടെ പുസ്തകം ദശകുമാരചരിതം. അമരസിംഹന്റേത് അമരകോശം. ദണ്ഡി അത് നമുക്ക് പ്രത്യേകം ഓർമ്മിക്കാൻ പെട്ടെന്ന് പറ്റും. ദണ്ഡിയുടെ ദശകുമാരചരിതം, അമരസിംഹന്റേത് അമരകോശം, ഭവഭൂതിയുടേത് ഉത്തരരാമചരിതവും മാലതി മാധവും. ഇത് പലപ്പോഴായിട്ട് പി എസ് സിക്ക് പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ഈ ചോദ്യങ്ങൾ മുഴുവൻ. അടുത്ത ചോദ്യം, 1857 മഹത്തായ വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു? 1857 മഹത്തായ വിപ്ലവം, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്
കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് ആരാണെന്ന് ചോദ്യം. അതിന്റെ ഉത്തരം കാന്തിയ ടോപ്പിയാണ്. കാന്തിയ ടോപ്പിയും നാനാ സാഹിബും കൂടിയാണ് കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. മൗലവി അഹമ്മദുള്ള നമ്മൾ ഇവിടെ കാണുന്നത് മൗലവി അഹമ്മദുള്ള നേതൃത്വം കൊടുത്തത് ഫൈസാബാദാണ്. ഫൈസാബാദിൽ ആരാണ് നേതൃത്വം കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലവി അഹമ്മദുള്ള. ഖേദർ സിംഗ് നേതൃത്വം കൊടുത്തത് മീററ്റിലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച മീററ്റിൽ ആരാണ് ഡയറക്റ്റ് നേതൃത്വം കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരം ഖേദർ സിംഗ് ആണ്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. ലക്നൌവിൽ നേതൃത്വം കൊടുത്ത നേതാവാണ് ബീഗം ഹസ്രത്ത് മഹൽ. 1957 മഹത്തായ വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് താന്തിയ തോപ്പിയും നാനാ സാഹിബും കൂടിയാണ്. ഖേദർ സിംഗ് മീററ്റിലും ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലും മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലുമാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, തിലസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ, കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ എ പാലെ, ഓപ്ഷൻ ബി കുറിഞ്ചി, ഓപ്ഷൻ സി മുല്ലെ, ഓപ്ഷൻ ഡി മരുത്. ഇതിൽ കുറിഞ്ചി ആണ് പർവ്വത പ്രദേശങ്ങൾ, പർവ്വത പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തിലസങ്കല്പമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. ഇതിൽ പാലെ മണൽ കലർന്ന പാഴ്പ്രദേശം, മണൽ കലർന്ന പാഴ്പ്രദേശമാണ് പാലെ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മണൽ കലർന്ന പാഴ്പ്രദേശമാണ് പാലെ. കുറിഞ്ചി പർവ്വത പ്രദേശം, അതായത് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. മുല്ലെ പുല്ല്, പുൽമേട്, പുൽമേട് കുന്നുകൾ, പുൽമേട് കുന്നുകൾ എന്നിവയാണ് മുല്ല എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മരുതം എന്നത് നമ്മുടെ വയൽ പ്രദേശം, കൃഷി ചെയ്യുന്ന വയൽ പ്രദേശം അറിയപ്പെട്ടിരുന്നത് തിണസങ്കല്പത്തിൽ മരുതം എന്ന പേരിലാണ്. പാലെ മണൽക്കാർന്ന പാഴ്പ്രദേശം, കുറിഞ്ചി പർവ്വത പ്രദേശം, മുല്ല പുൽമേട് കുന്നുകള്, മരുതം വയൽ പ്രദേശം. ഇത് കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. പല പ്രാവശ്യം ഇത് ചോദിച്ചിട്ട് ഉള്ളതാണ് പി എസ് സി. അടുത്ത ചോദ്യം, കേരള ലളിത കലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനാണ്. കേരള ലളിത കലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ഓപ്ഷൻ എ എം രാമബ്രഹ്മരാജ, ഓപ്ഷൻ ബി പി കെ കാളൻ, ഓപ്ഷൻ സി മങ്കുത്തമ്പുരാൻ, ഓപ്ഷൻ ഡി സർദാർ കെ എം പണിക്കർ. ഇതിൽ ശരിയായ ഉത്തരമായിരുന്നത് എം രാമവർമ്മ രാജയാണ്. എം രാമവർമ്മ രാജയാണ് കേരള ലളിത കലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ. മറ്റുള്ളവരുടെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കാം. പി കെ കാളൻ കേരള ഫോക്ക് ലോർ അക്കാദമി, കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനാണ്. കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനാണ് പി കെ കാളൻ. മങ്കുത്തമ്പുരാൻ എന്ന് പറയുന്നത് കേരള സംഗീത നാടക അക്കാദമി, സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനാണ്. കേരള മങ്കുത്തമ്പുരാൻ കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനാണ്. പി കെ കാളൻ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ. എം രാമവർമ്മരാജ കേരള ലളിത കലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ. ഈ സർദാർ കെ എം പണിക്കർ കേരള സാഹിത്യ അക്കാദമിയുടെ, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് സർദാർ കെ എം പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്, സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ അല്ല, സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് സർദാർ കെ എം പണിക്കർ. ഈ പോയിന്റുകൾ കൃത്യമായി ഓർമ്മിച്ചു വെക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. നമസ്കാരം.